Amore. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحبه سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، آدرنيا رائع سادات പണ്ഡിതന്മാർ, നമ്മുടെ നിവേദിയിൽ അതിഥിയായി എത്തിയ മുൻ മന്ത്രിയും എം എൽ എയുമായ വിനയകുമാർ സോർഗെ, മൈനോറിറ്റി ഡെവലപ്മെന്റ് കർണാടക പ്രസിഡന്റ് എം എ മെഹൂർ സാഹിബ്, നമ്മുടെ ഈ പരിപാടികളുടെ എല്ലാം സംഘാടകരും അതിനുവേണ്ടി ഊണും ഉറക്കും ഒഴിച്ച് പ്രവർത്തിച്ചവരും, ഇതിന്റെ അധ്യക്ഷൻ മുഹമ്മദ് നഈം അബ്ദുറഹ്മാൻ ഗസ്വി കല്ലക്കല്ല തുടങ്ങിയ നേതാക്കൾ, മറ്റ് പ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും നമുക്കെല്ലാവർക്കും എല്ലാ നന്മയുടെ വാതിലുകളും തുറക്കുമാറാകട്ടെ, എല്ലാ ശർറുകളും അല്ലാഹു തടുക്കുമാറാകട്ടെ. നമ്മുടെ സൈനി ഉസ്താദ് നല്ല പ്രസംഗം നടത്തി, പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് ചില വാചകം പറയുമ്പോ ഇറാഖ് എന്ന് പറയുമ്പോ ഇറാഖ് എന്ന് മനസ്സിലാകുന്നില്ല. അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുമ്പോ തീവ്രവാദമാണ് എന്ന് തിരിച്ചു മനസ്സിലാകുന്നില്ല. അങ്ങനെ ചിലത് മനസ്സിലാകുന്നില്ല, മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങളും ആയി പോകുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് കുറെ ഒക്കെ മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ പറയുമ്പോ ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ മുൻ മന്ത്രി സ്വർഗനോട് ചോദിച്ചു കന്നഡ മനസ്സിലാവുമെന്ന് ചോദിച്ചു, കന്നഡ മനസ്സിലാവുമെന്ന് ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ ഫത്വൽ മൊയ്നിലുണ്ട് ജുമയുടെ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതിയാൽ അറബി ഭാഷ അറിയാത്തവർക്ക് എന്താണ് അതുകൊണ്ട് കാര്യം എന്നൊരു ചോദ്യത്തിന്റെ മറുപടി ഖാദി ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മൊത്തത്തിൽ അത് ഉപദേശാണ് മനസ്സിലാവും, അത്ര മതി. മൊത്തത്തിൽ നല്ല തക്കവയോടെയോ അത് കൽപ്പിച്ചു എടുക്കണം, അല്ല വിരോധിച്ച് ഒഴിവാക്കണം എന്നാ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതെന്ന് പറയുന്നത് തക്കവയോടെ ജീവിക്കണം എന്നാ പറയുന്നത് അത് മതി എന്ന് പറഞ്ഞു. അതുപോലെ മൊത്തത്തിൽ കന്നഡയിൽ പറയുമ്പോ മൊത്തം തീവ്രവാദങ്ങളിലേക്കും ഭീകരവാദങ്ങളിലേക്കും പോകാതെ എല്ലാ മതവിശ്വാസികളും സൗഹാർദ്ദത്തിനും സഹകരണത്തിനും ജീവിക്കണം. അതുപോലെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് സുൽത്താനുൽ ഉലമ. ഇങ്ങനെ മൊത്തത്തിലെ പറഞ്ഞൊക്കെ കർണാടകയിലാണെങ്കിലും സിറാജ് ഗുരുവിന്റെ സിൽവർ ജൂബിലി ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ എല്ലാവരും പോകണം. ഒക്കെ മൊത്തത്തിൽ മനസ്സിലാകുന്നുണ്ട് പറഞ്ഞാൽ മനസ്സിലാകും പോലെ, അതുപോലെ പറഞ്ഞാൽ മനസ്സിലാകും പോലെ മനസ്സിലായി മനസ്സിലാകേണ്ടതുള്ളൂ എന്നാണ് മനസ്സിലാകാനും കൂടി പറഞ്ഞു. എന്താണെന്ന് മനസ്സിലാകാനും കൂടി പറഞ്ഞു. നമ്മുടെ ഈ പരിപാടി കർണാടകയിലെ കുറച്ച് ജില്ലകളിൽ, പ്രത്യേകിച്ചും കുറെയൊക്കെ മലയാളം മനസ്സിലാകുന്ന ജില്ലകളിൽ സിറാജ് ലൂതയുടെ സിൽവർ ജൂബിലിയുടെ പ്രചരണമായി നടത്തുന്ന ഒരു പരിപാടി. ഇവിടുത്തെ സംഘാടകരിൽ പ്രധാനിയായ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു,
ഈ പരിപാടിക്ക് കൂടുതൽ ആളൊന്നും സംഘടിപ്പിക്കാനായില്ല, പൊരുത്തപ്പെടണോ? വാസ്തവത്തിൽ ഈ ഉച്ചയ്ക്ക് ഇത്രയും ആളുണ്ടായിരുന്നുള്ള എന്നെ വലിയ അത്ഭുതം. ഞാനിതൊരു വലിയ പരിപാടിയായിട്ട് കാണുന്നു. രാത്രിയത്തെ പരിപാടിയല്ല, ഉച്ചക്കത്തെ പരിപാടി. മഗ്രിബിന്റെ ജമാഅത്ത് ഉണ്ടാകുന്ന അത്ര ആൾ ഒരിക്കലും ദുഹറിന്റെ ജമാഅത്തിൽ ഉണ്ടാവില്ല. സ്വാഭാവിക. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നല്ല വിജയകരമായ പരിപാടി. അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കി തരാം. നമ്മുടെ ഈ പരിപാടി കർണാടകയിൽ സംഘടിപ്പിച്ച് ഓടി നടക്കുന്ന പ്രവർത്തകർ, അവർക്ക് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് കുറെ ദിവസങ്ങളായി അതിന്റെ പ്രചരണവും പോക്കും വരവൊക്കെ ആയി, നല്ല ചെലവ് വരും. അതിന്റെ സിറാജിൽ കിട്ടിയിൽ നിന്ന് കൊടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ചെറിയ കൂപ്പണങ്ങൾ എടുത്ത് അവർ കൊടുക്കും. എല്ലാവരും 100 രൂപയുടെ കൂപ്പൺ എല്ലാവരും വാങ്ങണം. അത് ഇവിടെ ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് എല്ലാവരും അതിന് സഹകരിച്ചു കൊടുക്കണമെന്നറിയില്ല. സുറാജുൽ ഹുദയുടെ കന്നഡ കലണ്ടർ, കന്നഡ ഭാഷയിലുള്ള കലണ്ടർ കേരളത്തിൽ കൊണ്ടുപോയി ആ ഒരു കാര്യം. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. സുറാജുൽ ഹുദ അതൊരു വലിയ സംരംഭമാണ്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് അതിൽ ആകാശ ചിത്രങ്ങൾ, ഓരോ ക്യാമ്പസിന്റെ ചിത്രങ്ങൾ, ആകെ എത്ര പേജല്ലേ ഉണ്ടാവുള്ളൂ, ഒരാറ് ക്യാമ്പസിന്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് അതിൽ ചിലപ്പോ കാണാൻ കാണാം, അല്ലെങ്കിൽ 4-5 കാണാൻ കാണാം. അതോടുകൂടി നമ്മുടെ സമ്മേളനത്തിന്റെ പ്രചരണമൊക്കെ അതുകൊണ്ടാവും. എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം എന്നുകൂടി ഉണർത്തി. സിറാജുൽ ഹുദ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ആദ്യമായി ചെയ്തത് 25 ദിവസത്തെ പ്രസംഗം. അത് ബുറുദ ബൈത്ത് വിശദീകരിച്ച 25 വേളകൾ. അതിന്റെ DVD പിന്നെ ഉദ്ഘാടനം പ്രകാശനം അത്യാവശ്യമുള്ളവർക്ക് ഒരു 500 രൂപ കൊടുത്താൽ 11 DVD ഇട്ടു. 25 ദിവസത്തെ പ്രസംഗം ആവശ്യമുള്ളവർക്ക് വാങ്ങി കേൾക്കാം. ഞാൻ ചുരുങ്ങിയ സമയം മാത്രമേ ഇപ്പൊ സംസാരിക്കുന്നത്. ഈ വെയിലത്ത് നിങ്ങളെ ഇരുത്തി ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം, ഇസ്ലാം സമാധാനത്തിന്റെ സന്ദേശമാണ്. നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ അള്ളാഹുമായുള്ള സംഭാഷണം, ലോകസൃഷ്ടാവുമായി പരിശുദ്ധനുമായുള്ള സംഭാഷണം, ആ സംഭാഷണം സംഭാഷണത്തിൽ നിന്ന് ആ സംഭാഷണത്തിൽ കടക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് പറഞ്ഞു. ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും ഉറുമ്പുകളും മാനങ്ങളും മനുഷ്യരും മലക്കുകളും ജിന്നുകളും മൃഗങ്ങളും വന്യമൃഗങ്ങളും അങ്ങനെ എല്ലാം സൃഷ്ടിച്ച പടച്ചവൻ വലിയവൻ. അതാണ് പള്ളികളിൽ വെച്ച് വിളിച്ച് പറയുന്നത് അല്ലാഹു വലിയവൻ. ഒരു മതക്കാർക്കും എതിരഭിപ്രായമില്ലാത്ത ദൈവം വലിയവനാണ് എന്ന ആശയം. മനുഷ്യൻ അഹങ്കാരിയാകാതെ, അഹംഭാവിയാകാതെ സഹജീവികളോട് സൗഹൃദവും സ്നേഹവും പ്രകടിപ്പിച്ച് ജീവിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു വാക്കാണ് അല്ലാഹു അക്ബർ. നമ്മളാരും വലിയവരല്ല, അല്ല വലിയവർ. അല്ലാഹുവാണ് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും എല്ലാ സൃഷ്ടികൾക്കും ഓക്സിജനും ഭക്ഷണവും വെള്ളവും ഒക്കെ നൽകുന്നത് അല്ലാഹു. ആ അല്ലാഹു വലിയവനാണ്. അത് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് കടന്നത്. പിന്നെ പഠിച്ചവനായുള്ള സംഭാഷണം. ഇനി നമ്മള് സൃഷ്ടികളിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കാൻ പോകുന്ന പരിപാടിയാണ് നിസ്കാരത്തിന്റെ പിരിയൻ. നിസ്കാരത്തിന് പിരിയുമ്പോ നമ്മളെന്താ പറയാ? അള്ളാഹുമായുള്ള സംഭാഷണം നിർത്തി അടുത്ത പരിപാടിയിലേക്ക് നേതാക്കളും പോകട്ടെ. അവർക്ക് സംഭവം തങ്ങളടക്കം നമ്മളെ ജഫർ തങ്ങളടക്കം അല്ലാഹു തആല എല്ലാ പ്രവർത്തകർക്കും എല്ലാ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കും. അടുത്ത കേന്ദ്രത്തിലേക്ക് പോകണം മനസ്സിലായി. സുഹൃത്തുക്കളെ, നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാ പിന്നെ മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപെടൽ. നിസ്കാരത്തിന് പിരിയുമ്പോ നമ്മൾ എന്താ പറയാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിസ്കാരത്തിൽ നിന്ന് അള്ളയുമായുള്ള സംഭാഷണത്തിൽ നിന്ന് പിരിഞ്ഞ് ജനങ്ങളിലേക്ക് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. വലത്തും എടുത്തും തിരിഞ്ഞിട്ട് എല്ലാരോടും സമാധാനം, സമാധാനം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. സമാധാനം അതൊരാവശ്യം. കന്നഡ ഭാഷയിൽ സമാധാനത്തിന് എന്താ പറയാ? സമാധാനം, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.
ഞാൻ സ്റ്റേജ് കയറിയിട്ട് ആദ്യം തന്നെ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഈ സദസ്സിൽ മുസ്ലിമീങ്ങളുണ്ട്, മുസ്ലിമീങ്ങളല്ലാത്ത രണ്ടു കൂട്ടരുള്ള സദസ്സിൽ അസ്സലാമു അലൈക്കും ഒന്നിച്ചങ്ങ് പറഞ്ഞാൽ മതി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറ്. ഒരു സദസ്സ് കയറി ചെല്ലുമ്പോ അവിടെ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും സദസ്സാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും, എല്ലാവർക്കും സമാധാനം. അങ്ങനെയാണ്. അതിന്റെ വേറെ വേറെ ആകേണ്ട ആവശ്യം കൂട്ടായിട്ടുള്ള സദസ്സുകളിൽ അങ്ങനെ പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു സ്വഭാവം, ആ സ്വഭാവം ആരെയും പ്രകോപിപ്പിക്കാത്ത സ്വഭാവം, സൗമ്യ സ്വഭാവം. നമ്മുടെ സിറാജുൽ ഹുദ സിൽവർ ജൂബിലിയുടെ പ്രമേയം സ്നേഹം സേവനം സമാധാനം. അതിനെന്താ കന്നാണ് പറയാന്ന് എനിക്കറിയാം. സ്നേഹം മഹബ്ബത്ത്, സ്നേഹം സേവനം സേവേ. കേരളത്തിനോട് തൊട്ടല്ല കർണാടക, അപ്പൊ സേവനം സേവയെന്നായിട്ട് അടുത്തടുത്ത് തന്നെയാണ്. സമാധാനം ശാന്തി സമാധാനം, ഇതാണ് നമ്മുടെ പ്രമേയം. അപ്പൊ എല്ലാവർക്കും സേവനം ചെയ്യുക. സേവനം എന്ന് പറയുന്നത് വിശാലമായൊരു വിഷയമാണ്. ആരോ പറഞ്ഞ് ഇന്ത്യ രാജ്യത്ത് ഭാര്യമാര് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന വകയിൽ ശമ്പളം കൊടുക്കണമെന്ന് നിയമം വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് എന്നോട് ആരോ പറഞ്ഞു, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ശമ്പളം കൊടുക്കുക, ചികിത്സയൊക്കെ അവരെ നടത്തുക, അപ്പൊ പിന്നെ വലിയ വിഷമമൊന്നുമല്ല, പ്രസവിച്ചാലുള്ള ചെലവൊക്കെ ഒക്കെ അവരെ തന്നെ വഹിക്കുക, ശമ്പളം വാങ്ങുകയും ചെയ്യാം. അങ്ങനെയാ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമാണ് ആവശ്യം, ശമ്പളമൊന്നുമല്ല. ശമ്പളം കൊടുക്കുന്നവർ കൊടുത്തോട്ടെ, വാങ്ങുന്നവർ വാങ്ങി ചോട്ടെ, നമുക്ക് കൊടുക്കില്ല. സ്നേഹമാണ് ആവശ്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം. സ്നേഹമുണ്ടാകുമ്പോ ഭാര്യക്ക് എന്ത് സേവയും ചെയ്യാൻ ഭർത്താവ് തയ്യാറാവും, ഹസ്ബൻഡ് തയ്യാറാവും. ഭർത്താവിന് വേണ്ടി ഏത് സേവയും ചെയ്യാൻ വൈഫ് തയ്യാറാവും, ഭാര്യ തയ്യാറാവും. സ്നേഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആവശ്യം. ഇതുപോലെ നേതാക്കളും അനുയായികളും തമ്മിൽ സ്നേഹമാണ് ആവശ്യം. അങ്ങകലെ കേരളത്തിലെ കുറ്റ്യാടിയിലെ ഒരു സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലിയുടെ പ്രചരണത്തിന് ഈ കന്നഡയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ എത്രയാ അധ്വാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. ആ സ്നേഹം ഈമാനികമായ സ്നേഹം, ആശയപരമായ ആദർശപരമായ സ്നേഹം. നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു നാം. അതുകൊണ്ട് നമ്മെ മുസ്ലിങ്ങളല്ലാത്തവരും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും എം എൽ എമാരും എല്ലാവരും നമ്മളെ സ്നേഹിക്കും. നേരെ മറിച്ച് നമ്മൾ തീവ്രവാദികളായാലോ ഭീകരവാദികളായാലോ ആരും സ്നേഹിക്കൂല, എല്ലാവരും വെറുക്കും. കാരണം നന്മ ചെയ്യുന്നതിന് പകരം നശീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുക. ജനങ്ങളെ ചതിക്കുക, കൊല്ലുക, ജനങ്ങളെ ശല്യം ചെയ്യുക, അതൊരു മുസ്ലിമിന് പറ്റിയ പണിയാണ്. അൽ മുസ്ലിമു യഥാർത്ഥ മുസ്ലിം മൻ സലിമ അന്നാസ് മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ഒരാൾക്കും ശല്യം ചെയ്യാത്തവൻ, ഉപദ്രവിക്കാത്തവൻ, അതാണ് മുസ്ലിം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നല്ല സൗമ്യമായ ശൈലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഹൂദികളുടെ ഒരു സ്നേഹം അസ്സലാമു അലൈക്കും അല്ല പറഞ്ഞേ, അസ്സാമു അലൈക്കും. അസ്സാമു അലൈക്കും എന്ന് അതിന്റെ അർത്ഥം നിങ്ങൾ മരിച്ചോട്ടെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾ നശിച്ചു പോട്ടെ. യഹൂദികൾ ഒന്ന് സ്ഥലം പറഞ്ഞു അസ്സാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകോപിതനായില്ല, അങ്ങനെ പറഞ്ഞ ആരും പ്രകോപിതരാവില്ല, ചൂടാവില്ല. അല്ലാഹുവിന്റെ റസൂല് അല്പവും പ്രകോപിതനായില്ല, ചൂടായില്ല.
മുഖം തടിച്ചില്ല, കണ്ണ് ചോന്നില്ല, ഈശം പിടിച്ചില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി പറഞ്ഞു, വഅലൈക്കും അസ്സാം അലൈക്കും, നിങ്ങൾ മരിച്ചോട്ടേന്നില്ലേ പറഞ്ഞു. അതിന് പകരം അല്ലാഹു റസൂൽ വഅലൈക്കും അസ്സാം, നിങ്ങളും മരിച്ചോട്ടേന്നും പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? വഅലൈക്കും, നിങ്ങൾക്കും. അത്രമാത്രം. ഒരു പ്രകോപനവുമില്ല, വളരെ സൗമ്യമായ ഭാഷയിൽ വഅലൈക്കും. ഒരാൾ സലാം പറഞ്ഞാൽ മടക്കണ്ടേ? മടക്കിയതാണത്. വഅലൈക്കും, നിങ്ങൾക്കും. പിന്നെ അവരെന്താ പറഞ്ഞു വെച്ചാൽ അതിനനുസരിച്ചല്ലേ ഉണ്ടാകുക. ഈ മടക്കുന്ന ആൾ ഉത്തരവാദിയല്ലോ. വഅലൈക്കും, നിങ്ങൾക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് കേട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് കേട്ടപ്പോ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട അനിയായി, ആ പ്രിയപ്പെട്ട ഭാര്യ കഥ സഹിച്ചില്ല. ലോകത്ത് മുഴുവനും സർവാഗതികൾക്കും അനാഥകൾക്കും വേണ്ടി നിലനിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ സൃഷ്ടികൾക്കും ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യമായി വന്ന റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ള മരിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ എന്താ ആവശ്യമുള്ളത്? പ്രകോപിപ്പിക്കാൻ പറഞ്ഞാൽ ആയിഷ ബീവി കുറച്ച് പ്രകോപിതയായി. ആയിഷ ബീവി പറഞ്ഞു, വഅലൈക്കും അസ്സാം വല്ലാന, നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ, ലാനത്ത് ഉണ്ടാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ തിരുത്തുകയാണ്. ആയിഷ ബീവിയോട് പറഞ്ഞു, മഹല്ലിയാ ആയിഷ, ആയിഷ അങ്ങനെ ചൂടാണ്ട, അങ്ങനെ പ്രകോപിതയാകണ്ട. സർവവിഷയത്തിലും മൃദുലമായ ലോലമായ സൗമ്യമായ ശൈലി വേണം. നീ പ്രകോപന ശൈലിയും മോശമായ സംസാരവും മോശമായ പ്രതികരണവും അതൊന്നും വേണ്ട. അവരറിവില്ലാത്തതുകൊണ്ട്, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട്, ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവര് നീ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ നമ്മളങ്ങനെ അങ്ങോട്ട് പ്രതികരിക്കണ്ട, നമ്മള് ആ ശൈലി സംസാരിക്കണ്ട എന്ന് പറഞ്ഞു ആയിഷ ബീവി. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ചോദിച്ചു അവലം ദശമയമാ വാലു നബി, അവര് പറഞ്ഞു തങ്ങൾ കേട്ടില്ലേ, തങ്ങൾ മരിച്ചോട്ടെ എന്നില്ലേ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതിന് ഞാൻ വഅലൈക്കും നിങ്ങൾക്കും ഞാനും പറഞ്ഞില്ലേ, എത്ര പേരെ അതിലെ പറഞ്ഞു വിടാൻ ഈ രൂപത്തിൽ, ഈ രൂപത്തിൽ വളരെ സൗമ്യമായ ശൈലി, പ്രകോപനമില്ലാത്ത ശൈലി ലോകത്ത് പിടിപ്പിച്ച കാരുണ്യത്തിന്റെ നേതാവാണ് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ തീവ്രവാദികളാൻ പാടില്ല. നേരത്തെ നേരത്തെ അബൂബക്കർ ബഗ്ദാദി എന്നൊരു പേരിട്ടില്ല, നിങ്ങൾ കേട്ടാത്തോന്നും ബഗ്ദാദി എന്നൊക്കെ റളിയല്ലാഹു അൻഹു പറയണമെന്ന് തോന്നുന്നു. ഈ അബൂബക്കർ ബഗ്ദാദി എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു. അയാള് പറയുന്നത്, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു എന്ന് ഖുർആനിൽ, അതേ ഖുർആനിൽ തന്നെ യുദ്ധം നിർബന്ധമാക്കപ്പെട്ടു എന്നുണ്ട്. അപ്പൊ നോമ്പ് പോലെ എല്ലാവരും ചെയ്യേണ്ട പണിയുള്ളത് നോമ്പ് എല്ലാവരും എടുക്കുന്നുണ്ട്. അതുപോലെ യുദ്ധത്തിനും എല്ലാവരും ഇറങ്ങണോ? ഇയാളെ അന്നാ എന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് നോക്കും ഉത്തമവാദികള് സലഫികള്. അങ്ങനെയാ അതേ ഖുർആനിൽ സൂറത്തുൽ ബഖറ ഇല്ലാതില്ല, അതേ ഖുർആനിൽ ഇപ്പുറത്ത് കുത്തിബാലിക്കും ഖിസാസും. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? കുത്തിബാലിക്കും ഖിസാസും എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നതിന് പകരം കൊല്ലൽ നിർബന്ധമാക്കപ്പെട്ടു.
അപ്പൊ നമ്മളെ എവിടെയെങ്കിലും ഒരാൾ ഒരാളെ കൊന്നു കേട്ടാല് നമ്മൾ വേഗം പോയി പകരം മറ്റേ കൊല്ലല. അങ്ങനെ എല്ലാവരും ചെയ്യേണ്ട പണിയാണ് വിശ്വാസം. അത് ഭരണാധികാരികളോടുള്ള കൽപ്പന. ഭരണാധികാരി, ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ തലവനായ ഭരണാധികാരി ഒരു മനുഷ്യനെ കൊന്നതായി തെളിഞ്ഞാൽ ഇസ്ലാമിക കോടതിയിലെ ജസ്റ്റിസ് ജഡ്ജി വിധിക്കേണ്ട വിധിയാണ് പകരം കൊല്ലണമെന്ന്. നടപ്പാക്കേണ്ടത് ഭരണാധികാരി, അല്ലാതെ സിവിലിയന്മാര് സാധാരണ ജനങ്ങൾ പോയിട്ട് കൊന്നവനെ പകരം കൊല്ലണോ എന്നല്ല ഇതിന്റെ അർത്ഥം. ഇതുപോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്ലാമിക രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരി ആ രാഷ്ട്രത്തിന് ഭീഷണിയായി പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യൽ നിർബന്ധമാവുക. ഇസ്ലാമിക രാഷ്ട്രം നിലനിൽക്കുന്നത് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് യുദ്ധത്തിന് വേണ്ടി ഒരേ എത്ര ആയിരക്കണക്കിന് പട്ടാളങ്ങളെയാണ് ഇന്ത്യ രാജ്യം ശമ്പളം കൊടുത്തു പോരുന്നത്. എത്ര കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യ രാജ്യം വാങ്ങിയും ഉണ്ടാക്കിയും വെച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സംരക്ഷണത്തിനാ അത് ആവശ്യം. പാകിസ്ഥാനികൾ നുഴഞ്ഞു കയറുമ്പോ നമ്മൾ നോക്കിക്കേ, അപ്പൊ യുദ്ധം ചെയ്യേണ്ടി വരും സ്വാഭാവികം. ഇതുപോലെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ആവശ്യാനുസരണം യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്. ഭരണാധികാരിയായി യുദ്ധം നടത്തേണ്ടി വരുന്നതാണ് കുത്തിബാലിക്ക് താലൂന്റെ അർത്ഥം. അത് ഓരോരുത്തരും യുദ്ധത്തിന് ഇറങ്ങണമെന്ന്. ഈ അബൂക്കൽ ബാദാദി തന്നെയാണ് വിവരമില്ലാത്ത ആളുകളെ അദ്ദേഹത്തിന്റെ സലഫിയാശയം പ്രചരിപ്പിച്ച് എല്ലാവരെയും തീവ്രവാദിയാക്കേണ്ട പരിപാടി. മുസ്ലിമീങ്ങൾ വിട്ടുപോകരുത്. പരിശുദ്ധ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണം? പരിശുദ്ധ ഖുർആൻ സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുന്ന് ഒരു വർഗീയതയും പഠിപ്പിച്ചു. സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് സമാധാനം സ്ഥാപിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തി. അതനുസരിച്ച് ഞാനൊരു പ്രസംഗം നടത്തുന്നു എന്റെ നാട്ടിൽ നാദാബ്. 3 മണിക്കൂർ ആ പ്രസംഗത്തിന്റെ പേര് തീവ്രവാദം. അതിൽ ഞാൻ വിശദമായി പറയുന്നു. എന്റെ സി ഡി സമ്മേളനത്തിൽ വരുമ്പോൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അതിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബഹുദൈവ വിശ്വാസിയെ, വിഗ്രഹാരാധകനായ ബഹുദൈവ വിശ്വാസിയെ ഒരു യുദ്ധത്തിൽ കൂടെ പട്ടാളത്തിൽ ചേർത്ത് കൊണ്ടുപോയി. വർഗീയതയില്ല. ആ മുശ്രിക്കിന്റെ പേരാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. ഹുനൈൻ യുദ്ധത്തിൽ പോകുമ്പോ ആ ബഹുദൈവ വിശ്വാസിയോട് 70 പടകി നബി തങ്ങൾ യുദ്ധാവശ്യത്തിന് വേണ്ടി വാങ്ങി. വാങ്ങിയത് ആരോടാ? മുസ്ലിമിനോടല്ല, ബഹുദൈവ വിശ്വാസിയായ സഫ്വാൻ ഇബ്നു ഉമയ്യ. സഫ്വാൻ ചോദിച്ചു, നബിയെ യുദ്ധസമയാവുമ്പോ അടിയന്തരാവസ്ഥയാവുമല്ലോ, എമർജൻസി. അപ്പൊ പിന്നെ ചിലപ്പോ ചില സാധനമൊക്കെ പിടിച്ചെടുക്കലൊക്കെ ഗവൺമെന്റ് ചെയ്യൂലേ, അങ്ങനെ എന്റെ പിടിച്ചെടുക്കുന്നതാണോ ചോദിച്ചു. അല്ല, ഇത് തൽക്കാലം വായ്പ വാങ്ങി, യുദ്ധം കഴിഞ്ഞിട്ട് മടക്കി അങ്ങ് തീരും. ഞാൻ ഉത്തരവാദിയാണ്. ആ മുസ്ലിം സഹോദരന്റെ പടയെങ്കിൽ 70 എണ്ണം ഇസ്ലാമിക യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹവും യുദ്ധത്തിൽ പങ്കെടുത്തു. കാരണം അദ്ദേഹം ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു ബഹുദൈവ വിശ്വാസിയായ സൗഹൃദ കരാറിൽ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മുസ്ലിം, സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സൗഹാർദ്ദത്തിൽ തന്നെ പെരുമാറുക എന്നതാണ് ഇസ്ലാം. ഇസ്ലാമിൽ വർഗീയതയില്ല, ഉഗ്രവാദമില്ല. ആ ഇസ്ലാമിനെ സലഫികൾ പല സ്ഥലത്തും തെറ്റിദ്ധരിപ്പിച്ച് തീവ്രവാദവും ഉഗ്രവാദവും ഉണ്ടാക്കുന്നു. എല്ലാ മുസ്ലിമീങ്ങൾ വിട്ടുപോകാൻ ഇസ്ലാമിന്റെ ആശയങ്ങൾ വളരെ നന്നായി പഠിക്കണം, മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ വളഞ്ഞു കൊല്ലാൻ വേണ്ടി ആ വളഞ്ഞവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. പക്ഷേ ആ വളഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുദൈവ വിശ്വാസിയെ കൂടെ കൊണ്ടുപോയി. അതാരാ? അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ്. അയാൾ എന്തിനാ കൂട്ടിയത്? മദീനത്തേക്ക് വഴി കാണിച്ചു കൊടുക്കാൻ. കേസ് കൊടുത്തിട്ട് പൈസ കൊടുത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വന്ന ഒരു വിഭാഗമുണ്ട്, അവര് മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ്. അവർ ആ കൂട്ടത്തിലെ തീവ്രവാദികളാണ്. അതേസമയത്ത് അതുകൊണ്ട് എല്ലാ ബഹുദൈവ വിശ്വാസികളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ എതിർപ്പുറപ്പിച്ചിട്ടില്ല. അന്നും വേറൊരു ബഹുദൈവ വിശ്വാസിയെ കൂട്ടിയിട്ടാണ് മദീന വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പൈസ കൊടുത്തു കൊണ്ടുപോയത്. ഈ ചരിത്രങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി. ഇസ്ലാമിൽ വർഗീയതയില്ല, ഉഗ്രവാദമില്ല.
എല്ലാവരോടും സൗഹാർദ്ദം, സ്നേഹവും, സേവനവും. നാം രാഷ്ട്രത്തിന്, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണം. രാജ്യത്തിന് വേണ്ടിയുള്ള സേവനമാണ് വിദ്യാഭ്യാസ പ്രവർത്തനം. നമ്മുടെ മർക്കസും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും സിറാജുൽ ഹുദയും രാഷ്ട്രത്തിനുള്ള സേവനമാണ്. വിദ്യാഭ്യാസമുള്ള നല്ല സമൂഹത്തെ വളർത്തുക. അതിന് മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. സിറാജുൽ ഹുദയുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന ധാരാളം അമുസ്ലിം വിദ്യാർത്ഥികൾ, അവരച്ഛന്മാരെ അവിടെ കൊണ്ടുവന്ന് ചേർക്ക്. കാരണം നല്ല അച്ചടക്കം ഉണ്ടാവും, അത് വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് അവരോട് കൊണ്ട് ചേർക്ക്. ഞാൻ ഇന്നാളൊരു സുബുദ്ധിയാടിയിലേക്ക് കുറെ കുട്ടികളും, അവിടുത്തെ മാനേജറുണ്ട്, നമ്മുടെ ദേവ കോളേജിൽ പഠിച്ച് ബസ്സായ, പി ജി എടുത്ത, മതപരമായി ബിരുദെടുത്ത തങ്ങളാണ്. അപ്പൊ തങ്ങളും പ്രിൻസിപ്പൽ അബ്ദുൽ മജീസ്, കുറെ കുട്ടികളും. സിറാജുൽ ഹുദയിൽ നല്ല ഒരു ഗാർഡൻ ഉണ്ട്. ഞാൻ ആ കുട്ടികൾക്ക് ഗാർഡനിൽ നിന്നിട്ട് ഒരു ക്ലാസ് എടുക്കും. അപ്പൊ ആ കുട്ടികളുടെ കൂട്ടത്തില് ഒന്ന് അമുസ്ലിം കുട്ടിയാണ്. അവരെല്ലാരും കൂടി അജ്മീറിലേക്ക് പോവാണ്. അതിൽ ഈ കുട്ടിയുണ്ട് അജ്മീറിലേക്ക് പോകുന്നത്, ഈ അമുസ്ലിം കുട്ടിയുണ്ട് അജ്മീർ പോവാണ്. ഞാൻ അവർക്ക് ക്ലാസ് എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സൗഹാർദ്ദത്തോടുകൂടി വിദ്യാഭ്യാസ പ്രവർത്തനം സിറാജുൽ ഹുദ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയ 165 കുട്ടികൾക്ക് സിൽവർ ജൂബിലിയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. 300 കുട്ടികൾ ഖുർആൻ മനഃപ്പാഠാക്കുന്നു. അതോടുകൂടി തന്നെ സ്കൂൾ പഠനവും നടത്തുന്നു. 1000 കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. 13,000 കുട്ടികൾ അവിടെ പഠനം നടത്തുന്നു. 65 പള്ളികളും 33 മദ്രസകളും സിറാജുൽ ഹുദയുടെ കീഴിലുണ്ടായത്. ഒരു കാലത്ത് സലഫികളും ജമാഅത്തെ ഇസ്ലാമിക്കാരും 11 മഹല്ലുകൾ അവരുടെ കൈവശത്തിൽ ഒതുക്കി സുന്നികളുടെ പടുകൂറ്റൻ ചാറം 1964 അടിച്ചു പൊട്ടിച്ച് തകർത്തു. ആ പ്രദേശത്താണ് സിറാജുൽ ഹുദ ആരംഭിച്ചത്. അൽഹംദുലില്ലാ, അല്ലാഹു ഒരുപാട് നിയമിച്ചു. നേർച്ചകൾക്ക് വലിയ ഫലം അള്ളാഹു കൊടുത്തതുകൊണ്ട് ഞാൻ ഈ സ്റ്റേജിൽ വന്നപ്പോഴും നേർച്ച പൈസ തന്നവരുണ്ട്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും നേർച്ചകൾ നൽകുന്നു സിറാജുൽ ഹുദയിൽ. വലിയ ഫലം, ഒരു മാസം ചെലവ് കഴിയാൻ 65-70 ലക്ഷം റുപ്യ ചെലവ്. കുട്ടികളുടെ ഭക്ഷണം, 250 സ്റ്റാഫുകളെ ശമ്പളം. അൽഹംദുലില്ലാഹ്, നിങ്ങളെയൊക്കെ സഹകരണം കൊണ്ട് നടക്കുന്നു. കർണാടകയിൽ 1989 19 സെന്റ് സ്ഥലം സിറാജുൽ ഹുദയ്ക്ക് വാങ്ങിയ അന്ന് മംഗലാപുരത്ത് വെച്ച് സ്ഥലത്തിന് സഹായിച്ചവരാണ് കർണാടക. 89 ഇന്നുവരെയും കർണാടകയിലെ ജനങ്ങൾ സിറാജുൽ ഹുദയുടെ കൂടെ. അൽഹംദുലില്ലാഹ്, എന്നെ സന്തോഷത്തോടെ അനുസ്മരിക്കും. കർണാടകയിലെ ധാരാളം യുവ പണ്ഡിതന്മാര് സിറാജുൽ ഹുദയിൽ പഠിച്ചവരാണ്. വലിയ മദ്രസമാ സിറാജുൽ ഹുദയുടെ നന്മ കർണാടകയും അനുഭവിക്കുന്നു. 25 വീടുകൾ സാധുക്കൾക്ക് ഇപ്പൊ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ 4 വീടുകൾ കർണാടകയിലാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പാവപ്പെട്ട വിധവകൾക്ക് ധനസഹായം, അതുപോലെ ആശുപത്രികളിൽ കുടിവെള്ള സഹായം എന്ന് പറഞ്ഞാൽ തണുത്ത നല്ല വെള്ളം, ഫിൽട്ടർ ചെയ്ത വെള്ളം കുടിക്കാനുള്ള സംവിധാനം 25 സ്ഥലം. അതുപോലെ കോഴിക്കോട് ജില്ലയടക്കം ഓരോ ജില്ലകളിലും കേരളത്തിൽ 25 ഹെൽമെറ്റ് വിതരണം ഫ്രീ ആയിട്ട്. ഹെൽമെറ്റ് തലമർച്ച സുന്നത്തും കിട്ടും, തിരക്ക് വരക്ക് പറ്റാതെ ഇരിക്കും. പിന്നെ അതിന്റെ പുറമെ കൃത്യത്തിന് യോഗത്തിനകത്ത് പോലീസുകാർ പിടിച്ചു വെക്കൂല, നിയമം ലംഘിക്കരുതുള്ള മെസ്സേജ് കൊടുക്കാൻ പറ്റും. അതിന്റെ ഒക്കെ പുറമെ അതിന്റെ ബേക്കിൽ സിറാജുൽ ഹുദയിൽ ഫെബ്രുവരി 3, 4, 5 പരസ്യമുണ്ടാവും. അങ്ങനെ ഒരു ഹെൽമെറ്റ് വിതരണം, കുറേ പരിപാടി, വലിയ കുറേ കെട്ടിടങ്ങൾ, 4000 ആൾ നിസ്കരിക്കുന്ന പള്ളി അടക്കം ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നു. നിങ്ങൾ സിൽവർ സിറാജുൽ ഹുദ കാണിക്കാൻ ഇപ്പൊ കഴിയൂല. അതിന്റെ ഒരു 20% മെല്ലെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു സ്ക്രീൻ ഇട്ടു. സിറാജുൽ ഹുദ 5 മിനിറ്റ് സിറാജുൽ ഹുദ കാണാം. അതിനൊരു ചെറിയ സംവിധാനം ചെയ്ത ലാസ്റ്റ് കാണിച്ചു. സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദയിൽ അൽഹംദുലില്ലാഹ് ഒരു വരുമാനമൊന്നുമില്ല. നിങ്ങളൊക്കെ തരുന്ന സംഭാവനകളാണ് എന്റെ വരുന്നത്. ആ സിറാജുൽ ഹുദയിൽ
അതിന്റെ സ്ഥിരം വരുമാനത്തിന് വേണ്ടി ഒരു 250 വീടിക മുറി ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിനെല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. കർണാടകയിൽ കുറെ കവർ വിതരണം ചെയ്തു, അത് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. കവർ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. 100,000 rupees ആയിട്ടുണ്ട്. നമ്മുടെ കൽക്കട്ട റസ്വിയുടെ നേതൃത്വത്തിൽ അല്ലാഹു തആല സഹായിച്ചവർക്കും സമാഹരിച്ചവർക്കും ഒക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനിയും നിങ്ങളൊക്കെ സഹായിക്കണം. സിറാജുൽ ഉദ്ദീൻ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള പദ്ധതികൾ നടപ്പാക്കാൻ 25 crore rupees വേണം. 25 വീടുണ്ടാക്കി കൊടുത്താൽ മാത്രമല്ല 25 crore വീടണം. അതില് വലിയ ബിൽഡിങ്ങുകളെ വർക്ക് നടക്കുന്നുണ്ട്. 250 വഖഫ് പീടിക റൂമുകൾ ഉണ്ടാക്കാനുണ്ട്. അതിനൊക്കെ പുറമേ 1000+ ആള് താമസിച്ച് പഠിക്കുന്ന കുട്ടികളെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഒരു കാര്യം പറയാൻ സൗകര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു പന്തലിട്ടില്ല, എന്നിട്ട് തന്നെ ചൂടെടുക്കുന്നു. മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഒരു പന്തലിരിക്കാൻ പറ്റില്ല. സിറാജുൽ ഹുദയിലെ കുട്ടികളെ ഇരുത്തി ഒരു കാര്യം പറയാം. 850 സ്റ്റാഫുകൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കാൻ, ഒരു ഓഡിറ്റോറിയം വളരെ നിർബന്ധമാണ്. സ്ഥലത്തിന് 25 lakhs ഒക്കെ വിലയാ ഒരു സെന്റിന് 100 അടി. അപ്പൊ അതൊരു നല്ല കാർ പാർക്കിംഗ് സൗകര്യം അണ്ടർഗ്രൗണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഓഡിറ്റോറിയാണ്. ഒരു 6-7 crore rupees ചെലവ്. അത് മഹാനായ മർഹൂം താജുൽ ഉലമ അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. താജുൽ ഉലമയുടെ പേരിൽ നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചത്. താജുൽ ഉലമ ഒരു സാധാരണ സയ്യിദു അല്ല, സാധാരണ ആലിമു അല്ല, വല്ലാത്തൊരു മഹാൻ. എന്റെ ഡ്രൈവർ അബ്ദുറഹ്മാനോട് ചോദിച്ചാൽ, പഴയ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഇള്ളാൽ ദുർഗൻ, ഡ്രൈവർ അബ്ദുറഹ്മാനോട് പറഞ്ഞു, തങ്ങളെ കൂടെ കാറിലിങ്ങനെ പോകുമ്പോ പെട്രോൾ തീർന്നു. പെട്രോൾ തീർന്നപ്പോ രാത്രി സമയത്ത് ഇങ്ങനെ ഓടുമ്പോ പെട്രോൾ തീരെ, തങ്ങളെ പെട്രോൾ തീർന്നു ചവിട്ടടാ. അങ്ങോട്ട് എക്സ്റ്റേറ്റ് കാലുപിടിച്ച് ചവിട്ടി. അൽഹംദുലില്ലാ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 kilometers പെട്രോൾ ഇല്ലാതെ അങ്ങോടി പെട്രോൾ പമ്പ് പോയിരുന്നു വണ്ടി. അതാണ് താജുൽ ഉലമ അല്ലാഹു തആല ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കും. ആണ്ടിന്റെ സമയം ഞാൻ ഊസിന് പോയിരുന്നു. സുഹൃത്തുക്കളെ, ആ താജുൽ ഉലമയുടെ പേര് കാരണം സിറാജുൽ ഉലമയുടെ ഒന്നാമത്തെ കോൺക്രീറ്റ് ബിൽഡിംഗ് സിറാജുൽ ഉദാ ജുമാ മസ്ജിദ് ടൗണിൽ, ടൗണിന്റെ സെന്ററിൽ. ഇപ്പൊ അവിടെ ഒരു സെന്റിന് 25-30 lakhs വിലയുള്ള സ്ഥലം. ആ പള്ളിയുടെ ഉദ്ഘാടനം ചെയ്തു തന്നത് താജുൽ ഉലമയാണ്. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ വിഷയവും താജുൽ ഉലമ. താജുൽ ഉലമയുടെ പേരിൽ ഒരു സൗധം, ഒരു ഓഡിറ്റോറിയം സിറാജുൽ ഉദയിൽ വേണം. ഒരാഗ്രഹം. അതിന് 1 square feet 1000 rupees വെച്ച് 50,000 square feet ബിൽഡിങ്ങിന് തന്നെ വേണം എന്നാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇന്നലെ കാസർഗോഡ് എന്ന് പറഞ്ഞപ്പോ പലരും 100 square feet വീതം സഹായം തന്നു. ചിലർ 50, ചിലർ 10, ചിലർ 25. ഞാനിപ്പോ വരുമ്പോ കുന്ദാപുരത്ത് നല്ല ഒരു പരിപാടി, വെയിലത്തിരുന്ന പന്തലൊന്നും വെയിലത്തില് നല്ല ക്ഷമമുള്ള ആൾക്കാർ. നിങ്ങളും നല്ല ക്ഷമയാ. നേരം 10 മണിയായി, ഇപ്പം 12 മണിയാ. ഇവിടെ ചൂടുകാലാണ്, ചൂടായ സമയം. അൽഹംദുലില്ലാ, അല്ലാഹു എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. നമുക്ക് ആ ഓഡിറ്റോറിയം പൂർത്തീകരിക്കണം. നിങ്ങളൊക്കെ സഹായിക്കണം. 100 square feet സഹായം തരാൻ വൈകുന്നു. 1 lakh ചെക്ക് തന്നാ മതി, അഡ്രസ്സും തന്നാ മതി. കേസ് കയറണ്ട, കേസ് 20,000 പേരെ ഒന്നിച്ച് വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു 100, പിന്നെ ഒരു 200-300. ഇന്നലെ കാസർഗോഡ് നിന്ന് ഒരാൾ 100 പറഞ്ഞു, വേറെ 300, പിന്നെ ഒരാൾ 50, പിന്നെ ഒരാൾ 25, ഒരാൾ 10, ഒരാൾ 5. അങ്ങനെ ഇപ്പൊ വരുമ്പോ അവിടെ കുന്ദാപുരത്തുനിന്ന് എല്ലാവരും കഴിയുന്നവരൊക്കെ 25, 10, 5 ഒക്കെ ആയിട്ട് ഇങ്ങനെ സാധിച്ചു. അല്ലാഹു അവർക്കും നമുക്കും സ്വർഗം തരണം. നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മളെല്ലാം മരിച്ചു, ഞാനും മരിച്ചു. കുറ്റിയാടി പോണ്ട യാതൊരു ആവശ്യമില്ല. കാരണം എനിക്ക് എന്റെ വീട്ടിൽ നല്ല സൗകര്യം, നാട്ടിലും സൗകര്യം. 1 crore rupees തരാന്ന് പറഞ്ഞു ഏകദേശം 30 കൊല്ലം മുമ്പ് കാസർകോട്ടുകാരൻ മുതലാളി. കാസർകോട്ട് ഒരു സ്ഥാപനം ഉണ്ടായിട്ടുണ്ട്. 1 crore rupees തരാൻ അന്ന് പറിച്ചവന് 5000 rupees നെട്ടോട്ട് ഓടുന്ന കാലാണ്. പക്ഷെ ഞാൻ ആലോചിച്ചു, കുറ്റിയാടിയിൽ 11 mile സുന്നത്തിയെ മാറ്റി
അടുത്ത സുന്നിയൊക്കെ നിസ്കരിക്കാൻ പള്ളിയില്ല, മദ്രസയില്ല, ഒക്കെ സലഫികൾ ജമാഅത്ത് നശിപ്പിച്ചിരിക്കും. അവിടെ ഓല ഷെഡ് കെട്ടി തുടങ്ങിയതാണ് സിറാജ്. ആ ഷെഡ് നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇൻഷാല്ലാഹ് ഇവിടെ വെക്കും ആ ഷെഡ് കാണാം. അന്നിന്റെ പ്രായം 30 ആണ്. അന്നും അതിന്റെ 5 കൊല്ലം മുമ്പ് സിറാജ് കുറ്റിയാടിയിൽ ഞാൻ പ്രസംഗിക്കുന്ന ചിത്രവും കാണാം. അന്ന് എന്നെ കണ്ടാലിക്കാനല്ല, താടിയൊന്നുമില്ല, അന്നൊരു ചെറിയ ദിനേശി കുടി പോലെ. അങ്ങനത്തെ കാലത്ത് തുടങ്ങിയതാ പ്രവർത്തനം. അപ്പൊ ഞാൻ പറഞ്ഞത് സുന്നത്തെ ഇമാമത്തിന് വേണ്ടി ചെയ്തതാ. അതുകൊണ്ടാ നിങ്ങളെല്ലാം സഹായിച്ചു, നിങ്ങളൊക്കെ സഹകരിച്ചത്. ഈ ചുരുപാന്നൊക്കെ പഴയകാലം സഹായിച്ചു. ഈ ഓഡിറ്റോറിയം ഞങ്ങളെല്ലാവരും സഹായിച്ചു. അതിന് പകരം അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹു തന്നെ സ്വർഗത്തിൽ വീട് തരും. താജുൽ ഉലമയുടെ കൂടെ ഈ മാസത്തിൽ നാം അനുസ്മരിക്കുന്ന അബ്ദുൽ ഖാദിർ ജീലാനി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം. ജനുവരി 27 വെള്ളിയാഴ്ച വിപ്പിക്കുന്ന ദിനത്തിന്റെ നേരെ പിറ്റേ ദിവസം അന്ന് നിങ്ങളൊക്കെ നിങ്ങളുടെ നാടുകളിലുള്ള ഖബർസ്ഥാനി സിയാറത്ത് ചെയ്യണം. ഒന്നിച്ചു സിറാജുദ്ദീന്റെ പതാകത്തിനാണ് അന്ന് കേരളത്തിലും കർണാടകയിലും എല്ലാ ഖബർസ്ഥാനി സിയാറത്ത് വാസാക്കി. കുറ്റിയാടിയിൽ വലിയൊരു ചാറും സിയാറത്ത് വേണ്ട വിചാരിച്ച് സെലഫികൾ അടിച്ചു പൊട്ടിച്ചു അടിച്ച് തകർത്ത് 1964 അന്ന് എനിക്ക് 5 വയസ്സുള്ളൂ. ഞാൻ 59 ജനിച്ചു. അന്ന് അടിച്ച് തകർത്തതാണ്. അൽഹംദുലില്ലാഹ് സിയാറത്ത് പുനഃസ്ഥാപിച്ചതാണ് കുറ്റിയാടി പോയി. ആ മഖ്ബറ സിയാറത്ത് ചെയ്തുകൊണ്ട് ഇനി അതുകൊണ്ട് പക്ഷെ അന്നിപ്പോ ജവറോടില്ല. അതുകൊണ്ട് 25-ാം വാർഷികത്തിൽ കേരളത്തിലും കർണാടകയിലും എല്ലാ ഖബറും സിയാറത്ത്. അതാണ് നമ്മളൊരു പരിപാടി. നിങ്ങളൊക്കെ എന്ത് വേണോ 27-ാം തീയതി നിങ്ങളെ നാട്ടിലെ ഖബർ സിയാറത്ത് ഒന്നായിട്ട് ഉസ്താദ്മാരും നാട്ടുകാരും SSFകാരും SOSകാരും അതുപോലെ മുഅല്ലിമീങ്ങളും എല്ലാവരും പോയിട്ട് സിയാറത്ത് നടത്തും. സമയം ഇഷ്ടമുള്ള തീരുമാനിക്കാം. ഖബർസ്ഥാനി സിയാറത്ത് അത് ഒരു പരിപാടി, ഒരു പരിപാടി. നിങ്ങളെ ഉപ്പാപ്പാരുമ്പാമാരൊക്കെ അവരുണ്ടാവും. കൂട്ടത്തിൽ സിറാജ് ഗ്ലാസ് സംഭാവനയും നേർച്ചയും കൊടുത്തവരും ഉണ്ടാവും. അതാ അവരോട് നമുക്ക് കടപ്പാടുണ്ട്, അവരെയും കൂടി സിറാജ് ഗ്ലാസ് സിൽവർ ജൂബിലി പങ്കെടുപ്പിക്കുക. അതുകൊണ്ട് എല്ലാവരും 27 സിയാർത്ഥ നടത്തണം. ജനുവരി 27 ഫെബ്രുവരി 3, 4, 5 തീയതികളിലാണ് സമ്മേളനം. 5-ാം തീയതി സമ്മേളനത്തിന് എല്ലാവരും വരണം. 3-ാം തീയതിയും വരണം കഴിയുന്ന ആളുകളൊക്കെ, 3 ദിവസവും വരണം കഴിയുന്നവരൊക്കെ. 5-ാം തീയതി 10 മണിക്ക് ഉലമാ ഉമറാ കോൺഫറൻസ് സമസ്തയുടെ 40 പണ്ഡിതന്മാരും ഉമറാക്കളും ഒരുമിച്ച് കൂടുന്ന കന്നഡയിലെ ഉമറാക്കളും ഉലമാക്കളും ഒക്കെ വരണം. ആ സദസ് കഴിഞ്ഞാൽ പിന്നെ പൊതു സമ്മേളനം. എല്ലാരും ഈ സമ്മേളനത്തിന് ക്ഷണിക്കാനാ ഞാൻ വന്നത്. നിങ്ങൾ ക്ഷണിക്കാൻ വന്ന, അല്ലാതെ നമുക്ക് ഒരാളാകാൻ വേണ്ടി വന്നായിരുന്നു, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് എല്ലാവരും സമ്മേളനത്തിന് വരും. അള്ളാഹു തആല നമ്മളെല്ലാരെയും സ്വർഗത്തിൽ ഒരുമിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹു തആല അർശിന്റെ തണൽ നൽകട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ സാധുക്കളായ അടിമകളെ, ഞങ്ങളുടെ ജീവിതത്തിൽ വല്ല തെറ്റു കുറ്റവും വന്നെങ്കിലും മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ. മരിക്കുമ്പോൾ ആഖിറത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഇന്ന് തന്നെ ഫെബ്രുവരി 5-ാം തീയതി സമ്മേളനത്തിനുള്ള വണ്ടി ബുക്ക് ചെയ്യണമെന്ന് സംഘാടകർ പറയാൻ വേണ്ടി എന്നെ ഓർമ്മിപ്പിച്ചാണ് യൂസുഫ്. നേരത്തെ നമ്മളെ സിറാജിൽ നിന്റെ പ്രവർത്തകൻ എന്റെ മാമിൽ അള്ളാഹു തആല ബർക്കത്തിയ എല്ലാവരും വാഹനം വരണം, എല്ലാവരും സംഘടിപ്പിച്ച് വരണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, എളുപ്പം ചെയ്യട്ടെ. നിങ്ങളോട് എല്ലാവരും സിറാജുൽ കാണേണ്ട സ്ഥാപന അവിടെ അള്ളാഹു തആല ദുആക്ക് ഒരുപാട് ഉത്തരം തന്നിരുന്നു. അതാ കുറ്റിയാടിയിൽ കിടക്കുന്ന മഹാന്മാരായ ഔലിയാക്കളെയും തങ്ങന്മാരെയും ബഹുമാനം. അവര് വലിയ ഔലിയാക്ക, അവരുടെ ബർക്കത്താണ് അവര് നേരത്തെ പഠിപ്പിച്ച സുന്നത്തു ജമാഅത്ത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കുറ്റിയാടിയിൽ സിറാജുൽ ഹുദക്ക് തൗഫീഖ്. 11 മഹല്ലും അറബിയിൽ ഹുദൂഉന്ന പള്ളി ഉണ്ടാക്കി, തറാവീ 20 ആക്കി, അതുപോലെ 11 സ്ഥലത്ത് മദ്രസകൾ ഉണ്ടാക്കി. അങ്ങനെ 33 മദ്രസയും 65 പള്ളിയും ഒക്കെ മുഅ്മിനീങ്ങളെ സഹായം കൊണ്ടാണ്. സഹായിച്ചവരെ അല്ലാഹു സഹായിക്കട്ടെ. ആരെങ്കിലും താജുൽ ഉലമ എന്താണ് ഇത്, പുതിയ കവർ, നേരത്തെ കവർ കിട്ടാത്തവർക്കും വാങ്ങാത്തവർക്കും ഒക്കെ വിതരണം ചെയ്യാം.
കവർ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും ഉച്ചിരിക്കുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ. 1000 രൂപ എന്റെ നോട്ടില്ലെങ്കിൽ 2000 ഇട്ടാ മതി, 2 സ്ക്വയർ ഫീറ്റ്. ഇല്ലെങ്കിൽ 100 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെക്ക് അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ അവിടെ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. ഇവിടെ എല്ലാ പ്രവർത്തകരെ തേൽപ്പിച്ചിട്ട് എത്തിച്ചാൽ എല്ലാരും സഹകരിച്ചു കൊടുക്കണം. അതിന്റെ പുറമെ ഈ സദസ് നിങ്ങളെ കാസർഗോഡ് കുന്ദാപുരത്ത് ചെയ്ത പോലെ ആ താജുലമ ഓഡിറ്റോറിയത്തിന് കുറച്ച് സംഖ്യ എല്ലാവരും വാഗ്ദാനം കഴിയുന്നു. 100,000 പറ്റും, 50,000 പറ്റും, 25,000 പറ്റും, 10,000 പറ്റും, 5,000 പറ്റും. ഓരോരുത്തർ കഴിവനുസരിച്ച് കുറച്ചാളുകൾ ഏറ്റെടുത്താൽ അൽഹംദുലില്ലാഹ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യമാണ്. സദഖ ജാരിയാണ്, എന്നും നിലനിൽക്കുന്ന സദഖ. ആരെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടോ? ഇല്ലേ, നിനക്കറിയില്ല. അള്ളാഹു തന്ന കഴിവിൽ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുന്നേറ്റ് പറയും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും പറയാനുണ്ടോ? 25,000, 10,000, 5,000 ഇങ്ങനെ പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അള്ളാഹു തആല അത് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലാക്കും. ആരെങ്കിലും ഉണ്ടേ പറഞ്ഞു? ഒരു 25,000, 10,000, 5,000. 5,000 ആവുമ്പോ 5 സ്ക്വയർ ഫീറ്റ്, 10,000 10 സ്ക്വയർ ഫീറ്റ്, 25,000 25 സ്ക്വയർ ഫീറ്റ്. ഇനി ആരെങ്കിലും ഉള്ള പറഞ്ഞോളി നമുക്ക് ഫാത്തിഹ വരക്കണം. ഫാത്തിഹ ഓതുന്നതിൽ ഇടയ്ക്ക് ഇൻഷാല്ലാഹ് സിറാജുള്ള ഡോക്യുമെന്ററി 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കാണണം. ഫാത്തിഹ ആ സമയത്ത് തന്നെ ഓതണം. ഇൻഷാല്ലാഹ് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയണം. ഇനി ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഇസ്മായിൽ ആജി കട്ടപ്പാടി 5 സ്ക്വയർ ഫീറ്റ്, 5,000. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ് ഇതിൽ ആരാണോ സഹായിക്കുന്നത് സഹകരിക്കുന്നത് അവർക്ക് താജുല്ലർമയുടെ കൂടെ ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും ആഖിറത്ത് നന്നാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ അല്ലാഹ്. ചെയ്യുന്ന ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും ചെയ്യുന്ന കൃഷികളിലും സന്താനങ്ങളിലും ഭാര്യമാരിലും കുടുംബങ്ങളിലും ആരോഗ്യത്തിലും ശരീരത്തിലും ആത്മാവിലും ചിന്തയിലും നീ ബറക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് വീട്ടിൽ തരണമല്ലാ, രോഗമുള്ളവർക്ക് മാറ്റിത്തരണമല്ലാ. എന്റെ ഉദ്ദേശം കൽബിലുണ്ടോ അത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ആരെങ്കിലും പറയാണ്ടെന്ന് വേഗം പറഞ്ഞോളി. ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു കടലാസ് കൊടുത്ത് നടന്നാൽ ഒരു 10,000, 5,000 ഒക്കെ പറയുന്നവരുണ്ടാവും. നമ്മുടെ സലാം ഖാഫി ഹാഫിളാണ്, ഖുർആൻ ഹാഫിള, കുട്ടിയാടി പഠിച്ചതാണ്, കർണാടകക്കാരനാണ്. ഇതെങ്ങനെ വരും? കഴിയുന്നാളുകൾ പേര് കൊടുക്കുക, ടെലിഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ കൊടുത്താൽ മതി സംഖ്യ. അങ്ങനെ കഴിയുന്ന ആളുകളൊക്കെ അതിലൊന്ന് പങ്കുചേരാം. 1,000, 10,000.